ഇനി എങ്ങനെയാ ഗുരുവായൂർ ഏകാദശി? സാധാരണ വിഭിന്നമായി ഈ പ്രാവശ്യം ഏകാദശി വരുന്നത് രണ്ട് ദിവസമായിട്ടാണ്. സാധാരണ 57 നാഴിക 37 നാഴിക വന്നാൽ, ഏകാദശി വന്നാൽ അത് വൃശ്ചികം 17 ആയതുകൊണ്ടും അങ്ങനെ നടത്താൻ ആദ്യം തീരുമാനമുണ്ടായെങ്കിലും പിന്നീട് അത് അതിൻ്റെ ഒരു സംശയം വന്നപ്പോൾ ജ്യോതിഷ പണ്ഡിതന്മാരും തന്ത്രിയും ഊരാളനും വൈദികരും എല്ലാവരും കൂടെ കൂടി അത് മുൻ വർഷങ്ങളിൽ ഇങ്ങനെ വന്ന ഒരു തർക്കത്തെ സാധൂകരിച്ച് ഇക്കുറി വൃശ്ചികമാസം 18-ാം തീയതി ഡിസംബർ 4-ാം തീയതി ഏകാദശി ആഘോഷിക്കാനും അന്നത്തെ ദിവസം അതിൻ്റേതായ ഏകാദശി വിളക്കും മറ്റും നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ആയതിനാൽ 3-ാം തീയതി വൈകുന്നേരം തൊട്ട് 4-ാം തീയതി കഴിഞ്ഞ് 4-ാം തീയതി ഫുൾ ഏകാദശിയായിട്ട് എടുക്കുന്ന തീരുമാനത്തിലേക്കാണ് വന്നിരിക്കുന്നതുകൊണ്ട് ആ രീതിയിലാണ് ഭക്തജനങ്ങൾ ഉപവാസവും വ്രതവും എടുക്കേണ്ടത്.